നമസ്കാരം എല്ലാവർക്കും ലൈക്ക് ആൻഡ് ലൈവിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോടൊപ്പം ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയും വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠ പ്രസിഡന്റുമായ ഡോക്ടർ കെ മുരളീധരൻ സാറാണ് ഉള്ളത് നമസ്കാരം സാർ നമസ്കാരം സാർ അപ്പോൾ ഞാൻ സാറിനോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യമായിട്ട് തന്നെ അതിന് പ്ലാൻ വേണമല്ലോ അപ്പോൾ വാസ്തുപ്രകാരം ഒരു പ്ലാൻ നമ്മൾ വരയ്ക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു വീട് വയ്ക്കുന്നതിനുവേണ്ടി ആദ്യം നമ്മളൊരു ഭൂമി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു പ്ലാൻ വരയ്ക്കുകയാണ് എന്നാൽ പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപായിട്ടും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതിൽ പ്രസ്തുത ഭൂമിയിൽ ഒരു ഭൂമി പൂജ ചെയ്യണം ഈ പ്ലാൻ വരയ്ക്കുന്നതിന് മുൻപോട്ടുള്ള കാര്യം ഞാൻ പറയാം ഭൂമി പൂജ അതായത് അതിന് വാസ്തുപൂജ എന്നും പറയാം ഓരോ ഭാഗത്തും ഓരോ പേരാണ് എന്നെ പറയുന്നത് അതെ അതെ നമുക്കത് നമുക്ക് നമ്മൾക്ക് ഭൂമി കൈ കിട്ടിക്കഴിഞ്ഞു കൈ കിട്ടിക്കഴിഞ്ഞിരുന്നാൽ ഈ പ്രസ്തുത ഭൂമിയിൽ ഒരുപക്ഷെ ആരെങ്കിലും അടക്കിയിട്ടുണ്ടാവാം മൃഗങ്ങൾ അടക്കിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നെഗറ്റീവ് എനർജി അവിടെ ഉണ്ടായിരിക്കാം ഇതെല്ലാം തന്നെ മാറുന്നതിന് വേണ്ടിയാണ് ഭൂമി പൂജ ചെയ്യുന്നത് ഈ ഭൂമി പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ അത് നല്ല വിദഗ്ധനായ ഒരു പൂജാരി കൊണ്ടാണ് ചെയ്യിക്കുന്നത് പഠിച്ചവരോട്ടൊക്കെ ചെയ്യിക്കണം അല്ലാതെ നിസ്സാരമായിട്ട് ചെയ്യേണ്ട പൂജയല്ല ഭൂമി പൂജ എന്ന് പറയുന്നത് എന്നിട്ട് ഒരു തറരക്ഷയും കൂടെ സ്ഥാപിക്കണം അപ്പോൾ അതിനകത്ത് ഊർജ്ജ ലെവൽ കൂട്ടുക എന്നാണ് എൻ്റെ തത്വം ഇത് കഴിഞ്ഞ ശേഷം മാത്രമാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാൻ പോകുന്നത് നമുക്ക് ഭൂമി പൂജ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനകത്ത് വന്നിട്ട് കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ ഭൂമി പൂജ ചെയ്യുന്നറിഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞു എന്തെങ്കിലും നെഗറ്റീവ് എനർജി മാറുന്നതിന് വേണ്ടിയും അതിൽ അവിടെ നിൽക്കുന്ന വൃക്ഷങ്ങൾ അതെല്ലാം നമുക്ക് വീട് വയ്ക്കുന്ന ഭാഗം മുറിച്ച് മാറ്റേണ്ടി വരും അതുപോലെ നമുക്ക് വീട് വയ്ക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള ചെറിയ കീടങ്ങൾ മുതൽ പക്ഷികളും അത് അവരെല്ലാം വാസസ്ഥലം ഇല്ലാതാവും അപ്പോൾ അതിൻ്റെ ഒരു അനുവാദം കൂടെയാണ് അപ്പോൾ ഈ ഭൂമി പൂജ എല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷമേ വൃക്ഷങ്ങൾ മുറിക്കാവൂ ഒരു ഭൂമി നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ അതേ വേറൊന്നും തന്നെ ചെയ്ത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ് ഭൂമി പൂജ വാസ്തുപൂജ ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഒരു പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയുള്ള ഇത് തീരുമാനം എടുക്കുന്നത് പ്ലാൻ വരയ്ക്കുമ്പോൾ തീരുമാനം എടുക്കുമ്പോൾ നല്ല അറിയത്തക്ക ഒരു ഡിസൈനർ വിളിച്ചിട്ട് എന്തൊക്കെ വേണം ഏതൊക്കെ വേണം എന്ന് ആലോചിക്കണം ഒരു ഫാമിലി ചർച്ച തന്നെ വേണം എത്ര മുറി വേണം എങ്ങനെയൊക്കെ വേണം എന്നൊരു ചർച്ച ചെയ്തിട്ടാണ് തീരുമാനം പിന്നെ അതിലുപരി വേറെ കാര്യം കൂടെ ഉണ്ട് അതേ എസ്റ്റിമേറ്റ് 10 സെന്റ് തരാൻ നമുക്കുണ്ട് അത് നിറച്ചൊരു പ്ലാൻ വെച്ചാൽ ഫൗണ്ടേഷൻ കിട്ടിയ പൈസ തീരും മുമ്പോട്ട് പോകണ്ടേ അതുകൊണ്ട് നമുക്ക് എത്ര രൂപയുണ്ട് ആ രൂപയ്ക്കകത്ത് നിർത്തി ചെയ്യാനുള്ള സംവിധാനം നമുക്കിപ്പോഴേ 50 ലക്ഷം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 1 കോടി ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ 2 കോടി എത്രയാണെങ്കിലും നമുക്ക് വീണ്ടും ചിലവാക്കാം പക്ഷെ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടി പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വീട് വെച്ചെല്ലാം കടവല്ല മാച്ച് വീട് വെച്ച് കിട്ടിയ മനസ്സമാനം ഉണ്ടാകില്ല അപ്പോൾ അവസാനം വച്ച വീട് വിൽക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നോക്കുന്നത് അയലോക്കാർ വലിയൊരു വീട് വെച്ചോട്ടെ നമ്മുടെ കൊക്കിൽ ഒതുങ്ങൾ നമ്മൾ കുത്തിയാൽ മതി എന്ന് പറയുന്ന പഴയൊരു പഴമൊഴി നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പം അതനുസരിച്ചായിരിക്കണം വീടിൻ്റെ പ്ലാൻ ചെയ്യേണ്ടത് അപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ നയിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെ വേണം ഏതൊക്കെ വേണമെന്ന് പറഞ്ഞു നോക്കിയിട്ട് ആ രീതിയിൽ ഒരു റഫായിട്ടൊരു പ്ലാൻ വരച്ച ശേഷം അറിയത്തക്ക ഒരു വാസ്തുശാസ്ത്രം കൊണ്ട് അറിയത്തക്ക ഒരാളിൻ്റെ കൂട്ടെടുത്ത് ഇത് കറക്റ്റ് ചെയ്യിക്കണം ഓരോ മുറികൾ വരേണ്ട സ്ഥാനം തന്നെയാണോ സിറ്റ് ഔട്ട് അതേ വന്ന് കയറുന്ന ഭൂമുഖം കറക്റ്റാണോ എന്നൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് അതിൽ കറക്റ്റ് ചെയ്തു വാസ്തുശാസ്ത്രം ശരിയായിട്ട് പഠിച്ചൊരെടുത്ത് പോകണം പഠിക്കാത്തവരും പഠിച്ചവരും ഉണ്ട് കാര്യത്തിൽ അത് പഠിച്ചവരെടുത്ത് പോകണം എന്ന് അർത്ഥം അവിടെ കൊണ്ടേ അവർ കൃത്യമായിട്ടൊക്കെ മാർക്ക് ചെയ്തു അതനുസരിച്ച് രണ്ടാമത് ഫൈനൽ ചെയ്യണം ഇതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾക്ക് തോന്നിയ പോലെയൊക്കെ ഒരു പ്ലാൻ വരച്ചിട്ട് ചെയ്തിട്ട് അവസാനം കൊണ്ട് കഷ്ടപ്പെടാണ്ട് വഴിയിലേക്ക് പോകരുത് പിന്നെ പ്രധാനപ്പെട്ട വാതിലൊക്കെ കൊടുക്കുന്നത് ഒരുപാട് കാര്യങ്ങളാണ് ഉച്ചം നീചം എന്ന കണക്കൊക്കെ ഉണ്ട് അപ്പോൾ ആ വാതിൽ വരേണ്ട സ്ഥാനത്ത് തന്നെ വരണം പിന്നെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് തെക്കിന് അമിതമായിട്ട് തള്ളികളി ഓ തെക്കോട്ട് പാടില്ല പാടില്ല എന്നൊക്കെ വെറും അന്ധവിശ്വാസമാണ് മഹാദിക്കുകളായ കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ഈ 4 ഭാഗത്തേക്ക് നമുക്ക് വീട് വരാം പ്രധാനപ്പെട്ട വാതിലിൻ്റെ 2 എലിവേഷൻ കൊടുക്കാം എന്നാൽ നോക്കി ചെയ്യണമെന്നർത്ഥം ഈ തെക്കിന്റെ കാര്യം ഒരുപാട് കേട്ടിട്ടുണ്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല വീടിന്റെ പൊസിഷൻ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് ഒത്തിരി തെക്ക് നല്ല ദക്ഷിണ ധ്രുവം ദക്ഷിണ ധ്രുവത്തിന് കാന്തിയ വലയം ഏകദേശം 85% നല്ലതേ ഉള്ളൂ തെക്കിന്റെ വലിയ പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കുന്ന ഉചിതമായ സ്ഥാനത്തായിരിക്കണം തെറ്റാരിയിൽ കൊടുക്കരുത് തെറ്റാരിയിൽ കൊടുത്താൽ പോകും കേട്ടോ
അത് എവിടെ ആയിരുന്നാലും കിഴക്കിൻ്റെ ആയിക്കോട്ടെ, കിഴക്കായിരുന്നാലും തെക്കായിരുന്നാലും പടിഞ്ഞാറായിരുന്നാലും വടക്കായിരുന്നാലും ഉചിതമായ സ്ഥാനം, അതായത് ഉച്ചസ്ഥാനത്ത് തന്നെ പ്രധാനപ്പെട്ട വാതിന് കൊടുക്കണം. ഇയാളെ മൂക്കിന്റെ സ്ഥാനത്ത് ചെവിയിരുന്ന് എങ്ങനെ ഇരിക്കും? കാണാനും വൃത്തിയേടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പൊ ഉചിതമായ സ്ഥാനത്തായിരിക്കണം പ്രധാനപ്പെട്ട വാതിൽ കൊടുക്കേണ്ടത്. എയർ പാസിംഗ് കറക്റ്റായിരിക്കണം. ഭൗമോർജം, പ്രാപഞ്ചോർജം, ലൈറ്റ്നിങ് ഇതെല്ലാം കറക്റ്റായിട്ട് നിന്നാൽ മാത്രമേ ആ വീട്ടിനകത്തുള്ളവർക്ക് ആരോഗ്യം കിട്ടും. അതുകൊണ്ട് വളരെ 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 സൂക്ഷിച്ചാണ് കൊടുക്കേണ്ടത്. ഇതിനെപ്പറ്റി നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. അപ്പോൾ ഇതുവരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാ പ്രേക്ഷകർക്കും നന്ദി. സാർ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളും വീട് വയ്ക്കുക, പ്ലാൻ വരയ്ക്കുക. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് എന്ത് സംശയമുണ്ടെങ്കിലും താഴെ കൊടുത്തേക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നന്ദി, നമസ്കാരം.